അക്കോസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നല്ലൊരു ഡെസേർട്ട് റെസിപ്പി ആയിട്ടാണ് വന്നത്, സ്റ്റീംഡ് കോഫി പുഡിംഗ്. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ആവിയിൽ വേവിച്ചെടുക്കുന്ന എന്തോ ഒരു സംഭവമാണെന്ന്, അല്ലേ? ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇൻഗ്രീഡിയൻസ്: 1 ലിറ്റർ പാൽ, ഗോതമ്പ് പൊടി 4 ടേബിൾ സ്പൂണ്, കണ്ടൻസ്ഡ് മിൽക്ക് 1 കപ്പ്, കോഫി പൗഡർ 4 ടേബിൾ സ്പൂണ്, വെനില എസൻസ് 1 സ്പൂണ്, 4 മുട്ട, പഞ്ചസാര ആവശ്യത്തിന്. ഏത് പാത്രത്തിലാണ് പാൽ തിളപ്പിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ആ പാത്രത്തിൽ പാൽ ഒഴിക്കുക. 1 ലിറ്റർ പാലാണ് ഞാനെടുത്തത്, അത് മുഴുവൻ ഒഴിക്കണ്ട, കുറച്ച് പാൽ ബാക്കി വെക്കണം. അത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പം പറഞ്ഞുതരാം. അതിനു മുന്നേ മധുരത്തിനാവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കുക, കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുക, എന്നിട്ടൊന്ന് നന്നായി ഇളക്കി വെക്കുക. ഇനി ബാക്കി വെച്ച പാലിന്ന് കുറച്ച് പാലൊഴിച്ച് ഗോതമ്പ് പൊടി നന്നായി ഇളക്കി എടുക്കുക. ഇതുപോലെ കട്ടിയൊന്നുമില്ലാതെ ആക്കി എടുക്കുക. ഇനി ഇത് ഒരു സൈഡിൽ വെക്കാം. ഇനി എടുത്തു വെച്ച കോഫി പൗഡറിലും ഇതുപോലെ കുറച്ച് പാലൊഴിച്ച് നന്നായി ഇളക്കി കട്ടയില്ലാതെ വെക്കുക. നെക്സ്റ്റ് ഒരു ബൗൾ എടുത്തിട്ട് അതിൽ 4 മുട്ട ഒഴിച്ച് നന്നായി ഇളക്കുക. സ്പൂണ് വെനില എസൻസ് ഒഴിച്ച് നന്നായി വീണ്ടും ഇളക്കി എടുക്കുക. ഇതും റെഡിയാക്കി വെക്കുക. ഇതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം പാല് തിളപ്പിക്കാൻ വെക്കുക. പാല് നന്നായി തിളച്ച് കഴിഞ്ഞാൽ തീ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്തു വെച്ച ഗോതമ്പ് മാവ് ഇതിൽ ആഡ് ചെയ്യാം. ഒരു കൈ കൊണ്ട് മാവ് ഒഴിക്കുമ്പോൾ മറ്റേ കൈ കൊണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കട്ടിയായി പോകും. അതിനുശേഷം പാലിൽ കലക്കി വെച്ച കോഫി പൗഡർ ഉണ്ടല്ലോ, അതും കൂടി ഇതിൽ ആഡ് ചെയ്ത് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഈ ഒരു തിക്നെസ്സിൽ വന്നു കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്ത് 1-5 മിനിറ്റ് വെക്കുക. അതിനുശേഷം ഈ മുട്ട ഇതിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കിയെടുക്കുക. ഞാനിവിടെ ഈ പാത്രത്തിലൊക്കെ ഗീ തടവി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ പാത്രത്തിലേക്ക് ഈ കോഫി മിക്സ്ചർ ഒഴിച്ച് വെക്കുക. ഇതിൽ ചൂട് പോയ ശേഷം കവർ ചെയ്ത് ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാം, അല്ലെങ്കിൽ ഒരു അലൂമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്ത്. എന്നിട്ട് ഫോർക്ക് കൊണ്ട് ഇതുപോലെ ഹോൾസ് ആക്കി വെക്കുക. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഞാൻ സ്റ്റീം ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഹോൾസ് കൊടുക്കാതെ കവർ ചെയ്ത് വെച്ചാൽ ഇതിൽ ഇത് ചൂടാവുമ്പോൾ ആവി ഈ പുഡിങ്ങിൻ്റെ അകത്ത് വീണ് വെള്ളം കയറി പോവും.
ഓഴ്സ് കൊടുത്താൽ അകത്തുനിന്ന് ആവി വീഴില്ല, പുറത്തുനിന്ന് വെള്ളം അകത്തും കയറില്ല. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു സ്റ്റീമർ എടുത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തട്ട് വെച്ച് അതിനു മുകളിലേക്ക് റെഡിയാക്കി വെച്ച ബോൾസ് വെക്കുക. എന്നിട്ട് കവർ ചെയ്ത് 30 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. 30 മിനിറ്റ് കഴിഞ്ഞാൽ മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ടൂത്ത് പിക്കിലൊന്നും ഒട്ടി പിടിക്കുന്നില്ല. ഇനി ഇതെല്ലാം ഇവിടെ നിന്നെടുത്ത് ചൂടാറാൻ വെക്കുക. ചൂടാറിയ ശേഷം വീണ്ടും കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാം. ഇത് ആവിയിൽ വേവിച്ച് കഴിക്കാം, അല്ലെങ്കിൽ ആവിയിലൊന്നും വെക്കാതെ ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും കഴിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.